ഞാനവിടെ പറഞ്ഞത് വല്ലതും മാഷ് കേട്ടോ? ശ്രവിച്ചു. നന്നായി. എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്, അതും കൂടി മാഷങ്ങളെ ശ്രവിച്ചോ. വേണ്ട, തൽക്കാലം ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. അതെന്താണാവോ? നീലകണ്ഠന്റെ പണ്ടം. ഇനി ഒന്ന് പറഞ്ഞേ, എന്താ മാഷിന്റെ വിഷമം? ആ നീലകണ്ഠന്റെ പണയം പതുക്കെ പതുക്കെ പറഞ്ഞാ മതി, എന്റെ ചെവിക്കൊരു കുഴപ്പമില്ല. ആ നീലകണ്ഠന്റെ സ്വർണ പണ്ടം തിരികെ കൊടുത്തു എന്നല്ലേ രാവുണ്ണി പറഞ്ഞത്? അതെ, കൊടുത്തുല്ലോ. എന്താ കൊടുക്കണ്ടേ? വേണ്ടെങ്കിൽ കൊടുക്കണില്ല. അത് അവന് കിട്ടിയിട്ടില്ല. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. കൊടുത്തിട്ടില്ലേ? കൊടുത്തു. എന്നിട്ട് അവൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. സാരില്ല, അത് അവന്റെ പെമ്പർ നോത്തിയുടെ മുണ്ടിന്റെ അടിയിൽ കാണും. മുണ്ടിന്റെ അടിയിലോ? എട പൊട്ടൻ മാഷേ, അവൾ ആ പണ്ടം മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിരിക്കും. എന്നാൽ അവൻ അത് അറിയാതിരിക്കോ? അറിയാതിരിക്കും. അതല്ലേ പെണ്ണുങ്ങളുടെ ഈ മിടുക്ക്. ഓ, എന്നെ പിണ്ടം വെക്കാൻ നീ വന്നു അല്ലേ? ഞാൻ വന്നതേ. വേണ്ട, തൊള്ള തുറക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട മാഷ്, ഇവിടെ നിന്നാ മതി, ഞാൻ ഇങ്ങോട്ട് വരാം. മാഷേ, നിങ്ങൾക്ക് എന്നിട്ട് കെട്ടിയിരുന്നുള്ളി. ഇനി പറ എന്താ നിന്റെ വിഷമം? മുതലാളി, എന്റെ പണ്ടം. നിന്റെ പണ്ടവും കുടലൊക്കെ നിന്റെ വയറ്റിൽ തന്നെ ഉണ്ടല്ലോ, അത് ഞാൻ പുറത്തേക്കെടുക്കണ. അതല്ല മുതലാളി, പിന്നെ മാഷ് പറഞ്ഞു മുതലാളി സാവിത്രിക്ക് പണ്ടം തിരിച്ചു കൊടുത്തു. കൊടുത്തുല്ലോ. എന്നിട്ട് ആൾ പറഞ്ഞു കിട്ടിയില്ലെന്ന്. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പൊ മുതലാളി കൊടുത്തില്ലേ? കൊടുത്തുല്ലോ. കിട്ടിയില്ലെന്ന് പറഞ്ഞ അവള്. അതല്ലേ പറഞ്ഞത്, കൊടുത്താലല്ലേ കിട്ടുള്ളൂ. ഞാൻ അങ്ങോട്ട് വന്നോളാം. അപ്പൊ ഞാനോ? നിന്നെ ഉറുമ്പൊന്നും കടിക്കാനില്ലല്ലോ, നീ ഇവിടെ നിക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഓ, ഇതിനകത്ത് പണിയില്ലേ? ഇനി മാഷിക്ക് എന്താ പറയാനുള്ളേ? രാവുണ്ണി, സത്യം വ്യക്തമായിട്ട് പറയുമോ? താൻ നീലകണ്ഠന് പണ്ടം മടക്കി കൊടുത്തോ? കൊടുത്തുല്ലോ. എന്നിട്ട് കിട്ടിയില്ലെന്നവൻ പറഞ്ഞതോ? ദേ ഇപ്പൊ കിട്ടിന്ന് പറഞ്ഞല്ലോ. കിട്ടിയില്ലെന്നാ പറഞ്ഞത്? വേണ്ട, അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. രാവുണ്ണി, താൻ കൊടുത്തു എന്ന് പറയുന്നതും നീലകണ്ഠൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുമായ പണ്ടം ഭഗവാനെ എവിടെ പോയി മറഞ്ഞു? ഭഗവാനെ എവിടെ പോയി മറഞ്ഞു? അതാണ് എനിക്കും അറിയേണ്ടത്. എനിക്കും അതന്നെ അറിയേണ്ടത്. പോടാ, പോയി താടി പിടിക്കടാ. നീ പോടി. മിത്തലേത്ത് തറവാട്ടിലെ രാവുണ്ണിക്ക് നിന്റെ ഒരു പണത്തൂക്കം സ്വർണം കിട്ടിയിട്ട് വേണ്ട ഭാര്യയ്ക്കും മോൾക്കും മാല തീർക്കാൻ, അറിയോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. മുതലാളിക്ക് എന്നെ പോലെ കഷ്ടപ്പാടായ. ഇറങ്ങി പോടാ തെണ്ടി. ഇത് കേട്ട മാഷ പറയണത്? മാഷ അല്ല പറഞ്ഞത്, നിന്നെ തന്നെ പറഞ്ഞത്. അപ്പയേ, നീ ഇവിടെ നിന്നാ മതി, ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. നിങ്ങൾ എന്ന നാടകം കളിക്കാ? അതേലോ, ഈ നാടകത്തിൽ പെണ്ണുങ്ങൾക്ക് റോളില്ല. നീ അകത്ത് പോ സരോജിനി. ഇല്ല, എനിക്ക് കാര്യം എന്താണെന്നറിയണം. രണ്ടാണുങ്ങളും ആ നീലാണ്ടനും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? കേറിപ്പൊടി അകത്ത്. ആ പെട്ട കൊള്ളും, നല്ല പെട്ട 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 പുളിവാറലുണ്ടാട്ടി. ആ മാഷേ, പിന്നെ നീ പോയില്ലടാ എന്റെ പണ്ടം. നീലകണ്ഠൻ, സംയമനം പാലിക്കുക, നമുക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കാം. തൽക്കാലം വിട്ട് പറയുക. മാഷേ, മനുഷ്യനെ നാറ്റിച്ചപ്പോ മാഷക്ക് സമാധാനം ഇല്ലേ? അയ്യോ രാവുണ്ണി, ഞാൻ ഞാൻ മാഷോട് പറയണം ഇറങ്ങിപ്പോവാൻ. വേണ്ട, ഞാൻ സ്വയം പൊക്കോളാം. ആ മാഷ അവിടെ നിക്ക്. മാഷ് മാഷയുടെ മോന്റെ അടുത്തൊന്ന് പറഞ്ഞേക്ക്, എന്റെ മോളുടെ നേർക്ക് നോക്കി കയ്യും കാലും കാണിച്ചിട്ടുണ്ടല്ലോ, അവന്റെ കയ്യും കാലും ഞാൻ വെട്ടിയിടുന്നു. പേട്ടകൊള്ളും ചുട്ട പെട്ട പെട്ട പെട്ട. നീ എന്ത് കാണാനാണ് ഇവിടെ വന്ന് നിക്കണേ? അടുക്കളയിൽ പണിയൊന്നുമില്ലേ? ദുഷ്യന്ത, ഇതുവരെ പറഞ്ഞ പോലെ ഒന്നുമല്ല ഇപ്പ അച്ഛൻ നിന്നോട് പറയാൻ പോകുന്ന കാര്യം. സുമിത്രയുമായുള്ള അടുപ്പം നീ മറക്കണം. എന്താണ് അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം? അച്ഛൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇപ്പൊ പറയുന്നു ആ ബന്ധമൊക്കെ മറന്നേക്ക്. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരുത്തന്റെ മകൾ എന്റെ മകന്റെ ഭാര്യയായി പടി ചവിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. എന്താ അനുസരിക്കാൻ ഭാവമില്ലെന്നുണ്ടോ? ഞാനും വളരെ ആലോചിച്ചതിനെടുത്തൊരു തീരുമാനമാണ്. ഒന്നുകിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും, ഇല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും. രാവുണ്ണേ, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിൽക്കൂ. എന്റെ ഭഗവതി, ഈ പണ്ടാറക്കാലം എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. രാവുണ്ണേ, തന്നോട് ഞാൻ ഒരു 1000 പ്രാവശ്യം പറഞ്ഞില്ലേ പണ്ടം കൊടുത്തു കൊടുത്തു എന്ന്? പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? രാവുണ്ണി, ഞാൻ പണ്ടത്തിന്റെ കാര്യം പറയാനല്ല വന്നത്. പിന്നെ നമ്മുടെ മക്കൾ ആ ഇണപ്രാവുകൾ വിധിയുടെ കരിമ്പാറയിൽ തട്ടി എതിർ ദിശകളിലേക്ക് പറക്കാൻ അനുവദിക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. വിധിയായ കരിമ്പാറയിൽ ആര് തട്ടിന്ന്? മറ്റാരുമല്ല, തന്റെ മകളും എന്റെ മകനും. ആ യുവഹൃദയങ്ങൾ പാലും വെള്ളവും പോലെ അടുത്തു കഴിഞ്ഞു. ഇനി ഒരു ശക്തിക്കും അവർ വേർപിരിക്കാൻ സാധ്യമല്ല. നടു റോട്ടിൽ തടഞ്ഞു നിർത്തിയിട്ടാണോ കല്യാണ കാര്യം പറയണേ? അതും സാഹിത്യത്തില്? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ.
നേരവും കാലമൊക്കെ ആവുമ്പോ അത് നടക്കെ നടക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. തന്റെ കല്യാണം കഴിഞ്ഞില്ലേ, ഭാര്യ മരിച്ചില്ലേ, ഇപ്പൊ താൻ ഫ്രീ ആയില്ലേ, ഉവ്വ് താൻ ഫ്രീ ആയി, പിന്നിപ്പോ എന്താ കാര്യം? ഇവിടെ ആരുമില്ലേ? ഞാനാ രാവുണ്ണി മുതലാളി. എനിക്ക് ഇത്തിരി വെള്ളം തരോ. ഭഗവതി ആദ്യമായിട്ട് വെള്ളം. അയ്യോ വേണം. എന്തൊരു മധുരം! ഈ കൈപുണ്യം കൈപുണ്യം എന്ന് പറയുന്നത് ഇതാ, പച്ചവെള്ളത്തിനും കൂടി എന്തൊരു മധുര. നിക്കു കുട്ടി, കയ്യും കഴുത്തും ഒക്കെ ഒഴിഞ്ഞു കിടക്കുക. ആ നീലാണ്ടൻ എല്ലാം വിറ്റു തൊലച്ചുവല്ലേ. അരഞ്ഞാണും കൂടി പണയം വെച്ചുല്ലേ. അത് മുതലാളിയുടെ കയ്യിലല്ലേ? ഇപ്പോ അത് എന്റെ കയ്യിലില്ല, വീട്ടിലാ. ഭദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. സാവിത്രി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ അരഞ്ഞാണും എനിക്ക് വേണമായിരുന്നു. അയ്യോ അതെന്തിനാ ഇടാൻ? അല്ലാണ്ട് എന്തിനാ? മുതലാളിക്ക് എന്തിനാ എന്റെ അരഞ്ഞാണും? അതെനിക്ക് തന്നൂടെ? തരും. ഈ കണ്ടീഷനിൽ നീ എന്ത് ചോദിച്ചാലും രാവണൻ മുതലാളി തരും. പറ എന്താ വേണ്ടേ? എനിക്ക് അരഞ്ഞാണ് മാത്രം മതി. തരാലോ, അത് നാളെ പോരെ, മറ്റന്നാളായാലോ. സാവിത്രി നാളെ തന്നെ തരാം. ഈശ്വര, ഉള്ളതും കൂടെ ഇല്ലാണ്ടായോ? നാളെ നേരം പരപരാണ് വിളിക്കുമ്പോഴേക്കും നീലാണ്ടനെ അയച്ചോളൂ. നിന്റെ അരഞ്ഞാണം ഈ രാവുണ്ണി മുതലാളി കൊടുത്തിരിക്കും. മുതലാളി പേടിച്ചു പോയാ? ഇത് ഞാനാ നീലാണ്ടൻ. താ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാൻ ഇറങ്ങിയിരിക്കുക. സാവിത്രി പറഞ്ഞിട്ടാ പേടിപ്പിച്ചു കൊല്ലാനാ? അല്ല, മുതലാളിയെ വന്നിട്ട് അരഞ്ഞാണം ചോദിക്ക. ഇവിടെ വെച്ച് ആ വാക്ക് മിണ്ടിപ്പോരു. എന്തോന്ന് അരഞ്ഞാണോന്ന മിണ്ടാണ്ട് എങ്ങനെയാണ് അറിഞ്ഞാണ് കിട്ടുന്നത്? ഈ വയസ്സാം കാലത്ത് ഈ മനുഷ്യൻ എന്ത് വൃത്തികേടായി കാണിക്കുന്നേ! അതും പട്ടാ പകല്. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. മുതലാളി എന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചത്? ഇറങ്ങിപ്പോടാ, വൃത്തി എത്തവനെ. ഞാൻ പോകാം. അറിഞ്ഞാണ് വടക്കേ പറമ്പോ അവിടെ കുഴിച്ചിട്ടിരിക്ക. അല്ല, എന്നെ കുഴിച്ചിട്ടാ ആശക്ക തരാ. ആദ്യം അരഞ്ഞാണെന്താ തരാൻ മനസ്സില്ലെങ്കിലോ നീ എന്ത് ചെയ്യും? ഞാൻ സരോൺ ചേച്ചിയോടെ എല്ലാം തുറന്നു പറയും. എന്നാ പോയി ചെന്ന് പറ ഇന്ന് സാധനം കൊണ്ട് ചെന്നില്ലെങ്കിൽ അവൾ എന്നെ തല്ലി കൊല്ലും. എന്നാ അതാണ് നിനക്കും എനിക്കും നല്ലത്. നീ എന്താടാ നീല കണ്ട എന്റെ സങ്കടം കാണാത്ത? മുതലാളി എന്റെ സങ്കടം കാണാത്തോണ്ട് എങ്കി പറ. എന്താ നിന്റെ സങ്കടം? ആ അരഞ്ഞാണോ എന്റെ സങ്കടം? അത് തന്നെയാണ് എന്റെ സങ്കടം. എങ്കി പിന്നെ ആ സങ്കടം എങ്ങ താ. അപ്പൊ നിനക്ക് അരഞ്ഞാണം വേണ്ടേ? ആ അരഞ്ഞാണം തന്നെ എന്റെ സങ്കടം. അത് തന്നെയാണ് എന്റെ സങ്കടം. ഇതൊക്കെ പോട്ടെ, ഈ എന്റെ സങ്കടം പണ്ടാറുണങ്ങാൻ അവിടെ നിക്കട്ടെ, നിന്റെ സങ്കടം അവിടെ നിക്കട്ടെ. ഇതുപോലെ ഒരു അരഞ്ഞാണം മേടിക്കാൻ ഞാൻ കാശ് നിനക്ക് തരാം. നീ കാശ് പിടിക്ക്. സാവത്രിയോട് ഒന്ന് ചോദിച്ചില്ലെങ്കിൽ അവൾക്ക് സങ്കടം ആവൂലേ? ഓ അരഞ്ഞാണോ സങ്കടം കൂടി നീ കൂട്ടിക്കൊഴക്കല്ലേ. അരഞ്ഞാണ് മേറെ, സങ്കടം മേറെ. പിടിച്ചേ. എന്നാലും സാവത്രിക്ക് പിടി പോരെ. ഇത്രയും കാശ് ഒരുമിച്ച് കണ്ട കാലം നടന്നു.